ഇവിടെ ജിന്നിന്റെയും ചൈത്താനിന്റെയും മസല പറഞ്ഞു അല്ലേ? ഒരു കാലത്ത് ഇവര് പറഞ്ഞത് സീറ് ഫലിക്കൂല ഫലിക്കും, അതൊക്കെ എത്രയോ കേട്ടതാ. നിങ്ങൾ നോക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് സീറ് ഫലിച്ചു എന്നാണ് ആരിസ് ഇബ്നു സലീം എന്ന് പറയുന്ന മൗലവി പറയുന്നത്. എന്നാ അതേ മൗലവിമാരുടെ കൂട്ടത്തിൽ ഒരു മൗലവിച്ചുണ്ട് ജമീല ടീച്ചർ. ജമീല ടീച്ചർ പറയാ അങ്ങനെ ഒരു സംഭവമേ നടക്കൂല, ബുഖാരിന്റെ ഹദീസ് കൊണ്ടാണ് ഇവരെ കളി. അള്ളാഹുവിന്റെ റസൂലിന് ഒരിക്കലും ഇങ്ങനെ ഒരു ചെറിയ സംശയം, എന്താ ഇന്നലെ ഇപ്പം ഏത് ഭാര്യൻ്റെ അടുത്ത് പോയി, നാളെ എവിടെ പോകേണ്ടത്? നബിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, എന്തോ ഒരു ഓർമ്മപ്പശക്ക് പറ്റിയതുപോലെ നബിക്ക് തോന്നി. അള്ളാഹു വഹീലൂടെ അറിയിച്ചു കൊടുത്തു, ഏതോ ഒരു ജൂതൻ, ബുഖാരിലെ ഹദീസാണ്, ഉപദ്രവിക്കാൻ വേണ്ടി ഒരു കിണറ്റിൽ കൊണ്ടുപോയി, ഒരു ചീർപ്പും മുടിക്കെട്ടും ഉപയോഗിച്ചുകൊണ്ട് ഒരു കിണറ്റിൻ്റെ വെള്ളത്തിൽ എന്തോ മാരണം, മാട്ടുമാരണം നടത്തിയിരിക്കുക. ആ മാരണം ചെയ്ത വെള്ളം നിറവ്യത്യാസം വന്നു കിടക്കുന്നതായിട്ട് കണ്ടു. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു വഹീലൂടെ അറിയിച്ചു കൊടുത്തു, ഒരാൾ പറഞ്ഞയച്ച ആ വസ്തു അതിൽ നിന്ന് എടുത്ത് പുറത്ത് കിട്ടു, നബിക്ക് ആ ചെറിയ മാനസികമായ വിഷമം നീങ്ങിപ്പോയി എന്നാണ് സഹീഹുൽ ബുഖാരിൻ്റെ ഹദീസിലുള്ളത്. സ്വഹീഹ് ബുഖാരിയുടെ ഹദീസിലുള്ളത് എവിടെയോ കിണറ്റിൽ ഏതോ ജൂതൻ മരണം ചെയ്തപ്പോൾ റസൂലുള്ളാഹി ഫലിച്ചു എന്നാ ജമീല ടീച്ചർ ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയപ്പ എവിടെയോ കണ്ണു കുറുമ്പടീൻ, എങ്ങനെ കണ്ണിൽ കുറുമ്പടീനത്ത ചോട്ടിൽ ഊതിയിട്ട് എന്നാ ജമീല ടീച്ചർ അത് മൂപ്പത്തി പറഞ്ഞ് എവിടെങ്കിലും എന്തേലും കൊണ്ടേറ്റിനൊന്നും എന്തും സംഭവിക്കൂല. ജമീൽ രണ്ടൊരു ഗ്രൂപ്പാട്ടോ, ഇനി അഥവാ ചെയ്തെങ്കിൽ തന്നെ അമ്മായും അവളിൽ നിന്ന് വളരെ വളരെ അകലത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മൺതൂക്ക് എടുത്ത് ആ മൺതൂക്കിൽ ആരക്കൊണ്ടെങ്കിൽ കുറച്ച് അമ്പരത്തി പൂവിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അതിൽ കുറെ ശുദ്രവസ്തുക്കൾ ഇട്ട് കുറെ ഭസ്മങ്ങൾ ഇട്ടിട്ട് കുറെ ശുദ്രമന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് എന്തെങ്കിലും ഒരു കൃത്യം ഇവൾക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അങ്ങ് അകലെ കിടക്കുന്ന ഈ ശുദ്രകാര്യങ്ങൾക്ക് ഒരു കാര്യകാര്യബന്ധത്തിന്റെ അടിസ്ഥാനവും ഇല്ലാത്ത രൂപത്തിൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അസുഖമുണ്ടാക്കാൻ അവൾക്ക് വിഷമമുണ്ടാക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു കഴിവ് ഈ ലോകത്തിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കും അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടില്ല. നൽകിയിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയില്ലെന്നുള്ളടുത്ത ജമീല ടീച്ചർ ആരിബ്സ്ലിബിന് സലീം പറയുന്നതോ അങ്ങനെ നൽകിയിക്കണ് റസൂലുള്ളാഹിക്ക് വരെ തട്ടിയിക്കണ്. അപ്പൊ സാധാരണ മുജാഹിദ് എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ഫോൺ ചെയ്തെന്ന് കുട്ടിക്കോളി, അങ്ങനെയാണല്ലോ. ധർമാസ്പത്രി പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് മടക്കുക, അല്ലാതെ പത്തപിരിയത്തിൽ നിന്ന് ചുങ്കത്തറക്ക് മടക്കരുത്, അവിടെ മെഡിക്കൽ കോളേജാ. മെഡിക്കൽ കോളേജിൽ നിന്ന് ധർമാസ്പത്രിക്ക് മടക്കണേ പിന്നെ ഓക്സിജൻ കൊടുക്കാനാ, മരിക്കോളം സോസായിച്ചോട്ടെ സോം പോലെ വിചാരിച്ചിട്ട് ജീവൻ കിട്ടാനല്ല. അപ്പൊ ചോദിക്ക, അപ്പൊ ചോദിക്കുമ്പോ അത് ജമീലിനോട് ചോദിച്ചു നോക്കി, അപ്പറ താരിസിനോട് ചോദിച്ചു നോക്കി. അല്ല മൗലവി, സാധാരണക്കാരെ കട്ടെ നേതാവിന്റെ കഥയാണ് ഇപ്പൊ മനസ്സിലാക്കിയോ? കാണുന്നില്ല എന്തോ ഒരു ആദാബാണ്. എന്തിനാ സുഹൃത്തുക്കളെ, അവനാന്റെ തറവാട് വരെ കുഫരിയത്തിലാണെന്ന് പറഞ്ഞ ആ ടീം കൂടെ മാനസികം പൈസ കൊടുത്ത് വാങ്ങണോ? അല്ല, ആലോചിച്ച് നോക്കേണ്ട സംഗതിയാ, നമ്മളെ മതം വിറ്റ് മാനസികം വാങ്ങണോ? അതുകൊണ്ട് ദുന്യാവിലോ ആഖിറത്തിലോ ഫലമുണ്ടോ? അപ്പൊ എന്താ സംഗതി അറിയങ്ങള്? പരിശുദ്ധമായ